ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ കേസിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ വിവിധ അന്വേഷണ ഏജൻസികളുടെ കുരുക്കം മുറുകുന്നു. സൈബിക്കെതിരെ ആദായ നികുതി വകുപ്പ് ഇഡി അന്വേഷണങ്ങൾക്കും വഴി തുറക്കുകയാണ്. ജുഡീഷ്യറിയെ പ്രതിക്കൂട്ടിലാക്കിയുള്ള തട്ടിപ്പിനെ കുറിച്ച് ഐബി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന്റെ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒരേ സമയം വിവിധ അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ സാധ്യതകളാണ് തെളിയുന്നത്. സൈബിക്ക് കള്ളപ്പണ ഇടപാടുകൾ ഉണ്ടായിരുന്നോ എന്നും കോഴയായി വലിയ തുകകൾ നൽകിയിരുന്ന കക്ഷികളുടെ സാമ്പത്തിക സ്രോതസ്, അനധികൃത പണമിടപാട് എന്നിവയിലാണ് ഇഡി അന്വേഷണം നീങ്ങുക. പോലീസിന്റെ FIR പരിശോധിച്ചാകും കേസെടുക്കണമോ എന്നതിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്തിമ തീരുമാനമുണ്ടാവുക. ഇതിനൊപ്പമാണ് ആദായ നീതി വകുപ്പും സൈബി ജോസ് കിടങ്ങൂരിനെതിരെ അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ടോ എന്നും നികുതി വെട്ടിപ്പുണ്ടോ എന്നും ആദായ നികുതി വകുപ്പ് അന്വേഷിക്കും. സ്വത്ത് സമ്പാദനങ്ങൾക്ക് കൃത്യമായ വരുമാന വഴി കാണിക്കാനായില്ലെങ്കിൽ സൈബിക്ക് മേൽ ആദായ നികുതി വകുപ്പിന്റെയും പിടിമുറുകും. ഇതിനിടെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയായ IB കേസിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകും. ജുഡീഷ്യറിയെ ബാധിക്കുന്ന വിധമുള്ള ആരോപണങ്ങളും പരാതികളുമാണ് ഉയർന്നിട്ടുള്ളത് എന്നതിനാൽ അതീവ ഗൗരവത്തിലാണ് ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ കേസിനെ IB കണക്കാക്കുന്നത്. നേരത്തെ ഹൈക്കോടതി അഭിഭാഷകർക്കിടയിൽ തന്നെ വിഷയം ചർച്ചയായത് IB റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരേ സമയം വിവിധ ഏജൻസികളാകും സൈബിക്കെതിരായ പരാതികൾ അന്വേഷിക്കുക. ജനം കൊച്ചി. ചന്തു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി. ചന്തു, എന്തായാലും ഈ ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ കേസ് സംസ്ഥാനത്ത് തന്നെ വിവിധ ഏജൻസികൾ ഇങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പൊ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും കൃത്യമായ അന്വേഷണവും എന്തായാലും ഇഡി അന്വേഷണങ്ങൾക്കും വഴി തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എങ്ങനെ വിലയിരുത്താം? ഈ കേസിൽ പ്രധാനമായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നടക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ് നടക്കുന്നതെങ്കിലും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഇത് വിജിലൻസ് കോടതിയിലായിരിക്കും സമർപ്പിക്കുക. കാരണം ഇത് കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ ഈ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് അത് വിജിലൻസ് കോടതിയിലായിരിക്കും സമർപ്പിക്കുക. പ്രധാനമായും ഇദ്ദേഹത്തിന്റെ വരുമാന സ്രോതസ്സുകൾ കൂടി പരിശോധിക്കുന്നു. ആ ഒരു തരത്തിലേക്കാണ് ഇൻകം ടാക്സിന്റെ അന്വേഷണം വരുന്നത്. ഇപ്പോൾ ഇഡിയുടെ അന്വേഷണവും ഈ ഒരു ഘട്ടത്തിൽ എത്തുന്നത് ജുഡീഷ്യറിയെ ബാധിക്കുന്ന ഒരു ഗൗരവതരമുള്ള വളരെ ഗൗരവതരമുള്ള ഒരു വിഷയമാണ്. ജുഡീഷ്യറിക്ക് മേലാണ് ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർത്തിരിക്കുന്നത്. അതായത് അനുകൂല വിധി സമ്പാദിക്കാൻ ജഡ്ജിമാർക്ക് കൊടുക്കാൻ എന്ന പേരിൽ കക്ഷികളിൽ നിന്നും പണം വാങ്ങി എന്നതാണ് കേസ്. സ്വാഭാവികമായും ഈ ജുഡീഷ്യറിക്കെതിരെ വരുന്ന ഒരു ഗുരുതരമായ ആരോപണം എന്ന നിലയ്ക്കായിരിക്കും IB ഈ വിഷയം അന്വേഷിക്കുകയും അത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറുകയും ചെയ്യുന്നത്. എന്തായാലും വിവിധ അന്വേഷണ ഏജൻസികളാണ് ഇപ്പോൾ ഈ സൈബിയുടെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നത്. കേസ് പ്രധാനമായും ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു. ക്രൈംബ്രാഞ്ച് ADGP ഷേഖ് ദർഹേസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ആലപ്പുഴ SP ഈ കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ തന്നെ ഈ കേസിന്റെ ഒരു ഗുരുതര സ്വഭാവം, ഒരു ഗൗരവമുള്ള കേസ് എന്ന രീതിയിൽ പരിഗണിച്ച് വിശദമായ നിയമ വശങ്ങൾ കൂടി പരിശോധിച്ച ശേഷമായിരുന്നു കേസ് എടുക്കുന്നത്. FIR രജിസ്റ്റർ ചെയ്യുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കമുള്ള വിശദമായ നിയമോപദേശം സ്വീകരിച്ച ശേഷമായിരുന്നു FIR എടുത്തത്. ഇപ്പോൾ പ്രധാനമായും നടക്കുന്ന ഇൻകം ടാക്സിന്റെ ആയിരുന്നാലും ഈ IB ആയിരുന്നാലും എല്ലാം അന്വേഷണം നടക്കുക. പ്രധാനമായും ഇദ്ദേഹം ഈ കള്ളപ്പണം സമ്പാദിച്ചിട്ടുണ്ടോ, അനധികൃത സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, അതുവഴി എന്തെങ്കിലും കള്ളപ്പണ ഇടപാടുകൾ വിനിമയം നടന്നിട്ടുണ്ടോ, ഇവരുടെ കക്ഷികൾ ആരൊക്കെയാണ്, കക്ഷികൾ എന്ത് തരത്തിലുള്ള സ്വാധീനമാണ്, അല്ലെങ്കിൽ ഏതൊക്കെ കേസുകളിൽ എന്തൊക്കെ വിശ്വസിപ്പിച്ചാണ് ഇത്തരത്തിൽ ഇടപാടുകൾ നടന്നത്, ഇദ്ദേഹത്തിന്റെ ഈ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കണക്കുകൾ തുടങ്ങിയവയാണ് ഇപ്പോൾ ഈ ആദായ നികുതി വകുപ്പും പരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് വ്യക്തമായ കണക്കുകൾ സ്വാഭാവികമായും ഈ സൈബി ഹാജരാക്കേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ കണക്കുകളിൽ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് തോന്നിയാൽ അത്തരത്തിൽ കേസെടുക്കുന്ന നടപടികളിലേക്ക് കടക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും വിവിധ അന്വേഷണ ഏജൻസികൾ, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തോടൊപ്പം വിവിധ അന്വേഷണ ഏജൻസികളും വിഷയം ഗൗരവമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പ്രധാനമായും കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും ചർച്ച ചെയ്ത വിഷയമാണ് ജഡ്ജിമാർക്ക് കൊടുക്കാൻ എന്ന പേരിൽ, അനുകൂല വിധി സമ്പാദിക്കാൻ എന്ന പേരിൽ ഇത്തരത്തിൽ കോഴ വാങ്ങിയത്. ജുഡീഷ്യറിക്ക് മേൽ ഉയർന്നു വന്ന ഒരു വലിയ ആരോപണം എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത്. ശരി ചന്തു, ജഡ്ജിമാരുടെ പേരിൽ കോഴ വാങ്ങിയ കേസിൽ അഭിഭാഷകൻ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ വിവിധ അന്വേഷണ ഏജൻസികളുടെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ്. സൈബിക്കെതിരെ ആദായ നികുതി വകുപ്പ് ഇഡി അന്വേഷണങ്ങൾക്കും വഴി തുറക്കുകയാണ്. ജുഡീഷ്യറിയെ പ്രതിക്കൂട്ടിലാക്കിയതിനുള്ള തട്ടിപ്പിനെ കുറിച്ച് IB കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകും. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ചന്തു കൊച്ചിയിൽ നിന്ന്.